വിഴിഞ്ഞ മദാനിക്കു തന്നെ. വിഴിഞ്ഞം തുറമുഖ കരാർ അദാനി ഗ്രൂപ്പിന് നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്ക് ശേഷമുണ്ടാകും. നവംബർ 1 നിർമ്മാണം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടി ചേർന്നുള്ള അഴിമതിയാണ് പദ്ധതി എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വീണ്ടും രംഗത്തെത്തി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ അദാനി ഗ്രൂപ്പിന്. ഇന്നത്തെ തീരുമാനം തത്വത്തിൽ അംഗീകരിച്ചു. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിന് വിധേയമായി നടപടികൾ മുമ്പോട്ട് നീക്കും. പൊതു സ്വകാര്യ പങ്കാളിത്ത രീതിയിൽ 7,525 കോടി രൂപ ചെലവ്. ഇതിൽ 1,635 കോടി രൂപ അദാനി ഗ്രൂപ്പിന് ഗ്രാന്റായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകും. അദാനി ഗ്രൂപ്പ് 2,454 കോടി രൂപ മുടക്കും. 7-ാം വർഷം മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. 15-ാം വർഷം മുതൽ ഓരോ വർഷവും 1% വീതം കൂടുന്ന രീതിയിൽ 40% വരെ റവന്യൂ വരുമാനം സർക്കാരിന്. ഇതാണ് വ്യവസ്ഥ. കബോട്ടാഷ് നിയമത്തിൽ ഇളവ് നൽകാമെന്ന് കേന്ദ്രം തത്വത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഭൂമി കൈകാര്യം ചെയ്യുന്നതിലും ലാഭവിഹിതം ലഭിക്കുന്നതിലും സുതാര്യത ഉറപ്പാക്കിയാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ എന്ത് വഴി കേൾക്കാനും ഞാൻ തയ്യാറാണ്. ഇനി കരാർ നൽകുന്നതിനുള്ള മന്ത്രിസഭാ അംഗീകാരം സർക്കാർ ഉത്തരവായി ഇറങ്ങണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യും. ശേഷം കരാർ ഒപ്പിടും. കേരള പിറവി ദിനത്തിൽ ഇത് കേരളത്തിന് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നൽകുന്ന ഒരു സമ്മാനമായി എന്ന് പറഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കും. അതേസമയം പദ്ധതിയിൽ സുതാര്യതയില്ലെന്നും ദില്ലിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ അഴിമതിക്ക് കളമൊരുങ്ങിയെന്നും ആരോപിച്ച് VS അച്യുതാനന്ദൻ വീണ്ടും രംഗത്തെത്തി. അദാനി ഈ പദ്ധതി തട്ടിയെടുക്കുമ്പോൾ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി കേരളത്തിനെ മുടിപ്പിക്കുന്ന പദ്ധതിയായി മാറിയിരിക്കുന്നു. കേരളത്തെ പിഴിഞ്ഞൂറ്റിയെടുക്കുന്ന പിഴിഞ്ഞം പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി അധപ്പതിച്ചിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ന്യൂസ് അവറിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ അരുവിക്കര ബ്യൂറോയിൽ മന്ത്രി K. ബാബു ഉണ്ട്. ഒപ്പം മുൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ K. സുരേന്ദ്രൻപിള്ള ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PS ശ്രീധരൻപിള്ളയുണ്ട്. മാധ്യമപ്രവർത്തകൻ ഡെക്കാൻ ക്രോണിക്കിളിന്റെ സീനിയർ പൊളിറ്റിക്കൽ എഡിറ്റർ ശ്രീ K. ജെ ജേക്കബും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ V. സുരേന്ദ്രൻപിള്ള, ഇപ്പോൾ പ്രധാനമായിട്ട് പ്രതിപക്ഷം ഇതിനകത്ത് പറയുന്നത് പൈസ മുടക്കുന്ന സംസ്ഥാനത്തിന് അർഹമായ ലാഭവിഹിതം കിട്ടുന്നില്ല, പക്ഷേ അദാനിക്ക് മുടക്കുമുതലിന് തുടക്കത്തിലെ മുതലുള്ള ലാഭം 20 വർഷം വരെ മുഴുവനായി കിട്ടും, അതിനുശേഷം കൂടുതലും കിട്ടും, സംസ്ഥാനത്തിന് അർഹമായത് കിട്ടുന്നില്ല എന്നാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കരാറിൽ ഉള്ള രഹസ്യാത്മകതയാണ് നിങ്ങൾ കാണുന്നത്? അല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കരാർ സർവകക്ഷി യോഗത്തിലെങ്കിലും മുഖ്യമന്ത്രിയോ തുറമുഖ മന്ത്രിയോ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഒന്നാമത്തെ കാര്യം, അവിടെ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കൂ എന്ന് പറയുന്നു. ആര് നിർമ്മിക്കും? ആരാണ് അതിന് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി, അവിടെ വരാൻ പോകുന്ന തൊഴിലവസരങ്ങൾ, കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടാക്കുമോ, അതോ അദാനി നിശ്ചയിക്കുന്ന ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമാകുമോ? ഇന്നൊരു കോൺഗ്രസ് നേതാവ് പറയുന്നത് കേട്ട്, അത് അദാനി നിശ്ചയിക്കും, അദാനിക്ക് കൊടുത്ത് എടുത്ത് എന്തെല്ലാം ഉണ്ടോ ഉണ്ടാക്കാൻ പറ്റുമോ അദാനി നിശ്ചയിക്കും, ഇൻ്റർവ്യൂ നടത്തും, ടെസ്റ്റ് നടത്തും, അവർ ജോലിക്കെടുക്കും എന്ന് പറയും. അതാണ് അതാണെങ്കിൽ അത്. രണ്ടാമത്തെ കാര്യം, ഈ കണക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, എല്ലാം ഞങ്ങൾ തുറന്നു പറഞ്ഞെന്ന്. എന്താണ് തുറന്നു പറഞ്ഞത്? ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞുവിടാ. രണ്ടാമത്തെ കാര്യം, ഇത് 15 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം ബിൽഡിംഗ് അല്ല അവിടെ ഇത് ഉണ്ടാക്കുന്ന പീരീഡ്, ബിൽഡ് ചെയ്യുന്നത്, തുറമുഖം നിർമ്മിക്കുന്നത്, ആ കൺസ്ട്രക്ഷൻ പീരീഡ് കഴിഞ്ഞ് 19 കഴിഞ്ഞ് 20-ാമത്തെ കൊല്ലം മുതലാ കിട്ടുന്നത്. ഈ 20-ാമത്തെ കൊല്ലം മുതൽ ഇതിനുള്ള റിട്ടേൺസ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ 1% കിട്ടുന്നത്, 21-ാമത് 2, 23-ാമത്തെ വർഷം 3%. അപ്പോൾ ഇതാരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? AG ആണോ? കേരള ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആളാണോ? അദാനിയുടെ ഓഡിറ്ററാണോ? അദാനിയുടെ ഓഡിറ്ററാണെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞാലും, ഇപ്പോൾ ദാണ്ട് ബോംബെയിലെ ടാറ്റ ഇലക്ട്രിസിറ്റിയുടെ സംഗതി ഉണ്ടല്ലോ, അറിയാമല്ലോ, ഒരു മനുഷ്യനിപ്പോൾ ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് എടുക്കുന്നതുമില്ല, ആ മഹാരാഷ്ട്ര ഗവൺമെൻറിന് യാതൊരു പ്രയോജനവുമില്ല. മുല്ലപ്പെരിയാർ കരാർ ഞങ്ങളിപ്പോൾ പറയുന്നില്ല, അത് എന്താണെന്ന് ഈ കേരളീയർക്കറിയാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള, ഞങ്ങൾ അദാനിക്കെതിരല്ല, അദാനി ഈ പോർട്ട് നിർമ്മിക്കട്ടെ, പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ,
ജോലി എങ്ങനെയാണ്? ഇതിപ്പോൾ എന്തെങ്കിലും റിസർവ് ചെയ്യണ്ടേ? കേരളത്തിന്, തിരുവനന്തപുരത്തിനോ കേരളത്തിനോ അല്ലെങ്കിൽ കേരളത്തിന് മൊത്തമായിട്ട് ഇത്ര ശതമാനം തൊഴിൽ സംവരണം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അത് പറയണ്ടേ, അറിയണ്ടേ? ഈ കരാറിലെ രഹസ്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷെ മനസ്സിലാകുന്നില്ല എന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഇന്ന് ഉച്ചക്ക് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ബിഡ് ഡോക്യുമെൻ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ ബിഡ് ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്യാഞ്ഞതിൻ്റെ കാരണം അതിനകത്തൊരു കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് ഉണ്ടായിരുന്നു ഈ എഗ്രിമെൻ്റ് ബിഡിൽ. അപ്പോൾ അതേ സമയം ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടി, അതുകൂടി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഞാൻ വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞു. ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് ഇന്ന് എല്ലാവർക്കും അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, പത്രക്കാർക്ക് ഉൾപ്പെടെ. അപ്പം ഞങ്ങളിതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും ഒളിച്ചു വെച്ചിട്ടില്ല. എന്നാൽ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഉണ്ടാക്കിയ ഇതുപോലുള്ള രേഖകളൊന്നും തന്നെ വെബ്സൈറ്റിലുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാ രേഖകളും പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്കിതിനകത്ത് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. പിന്നെ സുരേന്ദ്രപിള്ള ഇപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടു, അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ആർക്കായിരിക്കും. ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വരുന്ന പോർട്ടുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉള്ളവർക്ക് കിട്ടും, അതിനെന്താ തർക്കം? ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് അവിടെ ഹെഡ് ലോഡ് വർക്കേഴ്സിനെ കൊണ്ടുവരുമോ? ഇല്ല. ഓരോ പ്രദേശത്തുമുള്ള ആളുകളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ കൊച്ചിൻ പോർട്ടിൽ ജോലി ചെയ്യുന്ന തദ്ദേശവാസികളാണ് മഹാഭൂരിപക്ഷവും, അതുതന്നെ ഇവിടെ ഉണ്ടാവും. ഏതായാലും ബാക്കി ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് കൂടി കഴിയുമ്പോൾ അത് മനസ്സിലാവും. ശ്രീ സുരേന്ദ്രപിള്ള ചോദിച്ച മറ്റൊരു കാര്യം, മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുമെന്ന് പറഞ്ഞത് ആരുടെ ചിലവിലാണ് എന്നാണ്. സംസ്ഥാന ഗവൺമെന്റ് ചിലവിൽ നിർമ്മിക്കും. സംസ്ഥാന സർക്കാർ 1463 കോടി രൂപ മുടക്കുന്നുണ്ട് ഇതിനകത്ത്. മറ്റേ VGF കൊടുക്കാനുള്ള 20% പുറമെ 1463 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടഡ് വർക്കാണ്. അപ്പോൾ അതിനകത്ത് ഇവർ മത്സ്യബന്ധന തുറമുഖം അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഞങ്ങൾ മത്സ്യബന്ധന തുറമുഖം കൂടി ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനകരമായ വിധത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അതുപോലെ ഇനി അതിന് അവിടെ പാസഞ്ചർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബർത്തുണ്ട്. അതെല്ലാം ഇതൊരു സമഗ്രമായ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് അവർക്ക് അന്ന് ആലോചിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ പദ്ധതികളെല്ലാം കുഴപ്പമാണ് എന്ന് പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇത് ഏതായാലും വി സുരേന്ദ്രൻപിള്ള അടക്കമുള്ള പ്രതിപക്ഷം പറയുന്നത് പദ്ധതിക്ക് അവരെതിരല്ല, അദാനിക്കും എതിരെ എന്ന് പറഞ്ഞിട്ടില്ല. പറയുന്നത് നടപ്പാക്കുന്ന രീതിയിൽ ഉള്ള എതിർപ്പാണ് പ്രതിപക്ഷം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത്തരം സംശയങ്ങൾക്ക് കൃത്യമായി സർക്കാർ ഉത്തരം കൊടുക്കുകയാണെങ്കിൽ പിന്നെ എതിർപ്പിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. അതൊക്കെ അതേ സർവകക്ഷി യോഗം കൂടി അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, സർവകക്ഷി യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോടുള്ള ആദരവിനൊന്നും ഒരു കുറവില്ല. പക്ഷെ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന ഉണ്ടെന്ന് വായിച്ചപ്പോൾ തന്നെ ഇതിനൊരു മുൻവിധി ഉണ്ടെന്ന് വ്യക്തമല്ലേ? അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലല്ലല്ലോ അദ്ദേഹം അവസാനം കൺക്ലൂഡ് ചെയ്ത്. അദ്ദേഹം ഒരു പ്രസ്താവന എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് വായിച്ചു. അപ്പോൾ ഇവർക്കൊരു മുൻവിധിയുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത് ഒരു കൊതിക്കറവാണ്. കാരണം ഇവർ വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം UDF വിചാരിച്ച് നടക്കുന്നു. അതിനകത്ത് ഇവർക്ക് സത്യത്തിൽ ഒരു അസൂയയുണ്ട് എന്നുള്ള കാര്യത്തിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തു. ഇന്ന് വിഴിഞ്ഞം തുറമുഖം കരക്കടപ്പിക്കുന്നതിന് തുടക്കം കുറിക്കുന്ന അവരുടെ ടെൻഡർ അംഗീകരിക്കുന്ന തീരുമാനം എടുക്കുകയും ചെയ്തു. ശ്രീ PS ശ്രീധരൻപിള്ള, അദാനി ആയതുകൊണ്ട് എതിർക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇതിൽ പ്രതിപക്ഷം എതിർക്കുന്ന ഈ വ്യവസ്ഥകൾ അല്ലെങ്കിൽ അവർക്കുള്ള സംശയങ്ങൾ അത് BJP ക്കുണ്ടോ? അല്ല, ഇപ്പം ഇതെല്ലാം ജനങ്ങൾക്കറിയാനുള്ള, പരമാവധി ജനങ്ങളെ അറിയിച്ചുകൊണ്ട് സുതാര്യമായി നടത്തുന്നതാണ് നല്ലത്.
പിന്നെ അതിൻ്റെ അഴിമതി കേരളത്തെ സംബന്ധിച്ച് എല്ലാ രംഗത്തും അഴിമതിയാണ്. അപ്പോൾ അഴിമതി ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായിട്ട് നേരിടാനുള്ള സംവിധാനങ്ങൾ മുൻകരുതലുകളൊക്കെ ചെയ്യാം. ഇപ്പോൾ സുരേന്ദ്രമുള്ള ചോദിക്കുന്ന അന്ന് ഓഡിറ്റ് എങ്ങനെ വരും ഇതൊന്നും അല്ലിപ്പം. കാരണം ഞാനിതിൽ ഇടതുപക്ഷത്തോടെ ഞാൻ കോൺഗ്രസിൻ്റെ നിലപാടിനൊന്നും അനുകരിക്കുന്ന ആളല്ല. പക്ഷേ ഇടതുപക്ഷത്തോടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിനെയൊക്കെ രാഷ്ട്രീയം കാണേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന എന്താ പറഞ്ഞത്? സുരക്ഷ, സുരക്ഷയ്ക്ക് അപകടം വരും, അത് ഉറപ്പ് വരുത്തണം അദാനി വന്നാൽ. ഞാൻ ചോദിക്കട്ടെ, 2006 ഇതേ മുഖ്യ അച്യുതാനന്ദനല്ലേ പോയിട്ട് ചൈനീസ് കമ്പനി വരുമ്പോൾ സുരക്ഷയില്ല അവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും ശത്രുവായ രാജ്യത്തിന് കൊടുക്കാൻ സുരക്ഷ. അപ്പോൾ ഇതൊക്കെ അവസരവാദപരമായ നിലപാടുകളാണ്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ യോജിച്ച് നിൽക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ എറണാകുളത്ത് ഇന്നൊരു പോസ്റ്റർ, എന്തിൻ്റെ പേരിലാണ് പോസ്റ്റർ എന്നറിയാമോ? CPM ജില്ലാ സെക്രട്ടറിയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ. അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്, എന്താ ഗ്രേറ്റർ കൊച്ചിൻ പിന്നെ ഡെവലപ്മെൻറ്റ് വാച്ച്, അവരുടെ എല്ലാം എന്താ എൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട് നെറ്റിൽ നിന്ന്. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന എന്താ പറയുന്നത്? പിന്നെ ഇത് ലാഭകരമായിട്ടുള്ളത് ഇതെല്ലാം കൊച്ചി തമിഴ്നാട് നേട്ടവും കൊച്ചിക്ക് കോട്ടവും, കൊച്ചിക്ക് കോട്ടവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയെന്നോ തിരുവനന്തപുരമെന്നോ നമ്മൾ ചിന്തിക്കണോ? കാരണം ഇപ്പോൾ ഇന്നത്തെ ഒരു മദർ ഷിപ്പ് വരണമെങ്കിൽ പണ്ടത്തെ കൺസെപ്റ്റ് കൊച്ചിയൊക്കെ വരുമ്പം 30,000 ടണ്ണ് അല്ലെ 40,000 ടണ്ണ കപ്പാസിറ്റി, ഇപ്പോൾ 1,50,000 ടണ്ണാണ്. അങ്ങനെയുള്ളത് ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തും ഇത് സാധിക്കില്ല. വിഴിഞ്ഞമല്ലാതെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പിന്നെ 16 കരയോട് ചേർന്നിട്ട് 16 മീറ്ററിലധികം താഴ്ചയുള്ള വേറെ ഒരു സ്ഥലവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ആ നിലയ്ക്ക് വിശാലമായി കാണണം. ഇവിടെ വന്നിട്ട് ഇവിടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് കൊച്ചിയുടെ താല്പര്യത്തെ ഹനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പം ഈ ഇടുങ്ങിയ രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് നമ്മൾ കേരളത്തിന് വേണ്ടി ശ്രമിക്കുക. ഇത് കേരളത്തിൽ വിജയിക്കട്ടെ. പിന്നെ അഴിമതി കോൺഗ്രസിനോടൊപ്പം ഉള്ളതാണ്. അതുകൊണ്ട് അഴിമതിയെ കാര്യത്തിൽ നമുക്ക് വാച്ച് ചെയ്യാം, നമുക്കത് ശ്രമിക്കാം, നമുക്ക് എല്ലാം കൂടെ കൂട്ടായി ശ്രമിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ പെറ്റി ഒബ്ജക്ഷൻസ് ഒഴിവാക്കണം. ഞാൻ തിരിച്ചു വരാം. ശ്രീ KJ ജേക്കബ് ഉണ്ട്. KJ ജേക്കബ്, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ നിരന്തരമായി ചോദിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് ശ്രീ KBABU മറുപടി പറയും, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ എന്നാണ് വിചാരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ശ്രീ KJ ജേക്കബ്, താങ്കൾ കൊച്ചിയിൽ ഉള്ള ആളാണ്, വല്ലാർപാടം നേരിട്ട് അറിയുന്ന ആളാണ്. അവിടുത്തെ കണ്ടെയ്നർ ടെർമിനലിൽ ഇരിക്കുന്ന കാക്കകളുടെ എണ്ണം വരെ വേണമെങ്കിൽ താങ്കൾക്ക് പറയാൻ പറ്റും. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണോ വിഴിഞ്ഞം ഇത് സാമ്പത്തികമായി നേട്ടമുണ്ടാവില്ല എന്ന് താങ്കൾ പറയുന്നത്? വിഴിഞ്ഞം സാമ്പത്തികമായി നേട്ടമുണ്ടാവില്ല എന്നൊരു സ്റ്റാൻഡ് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. എൻ്റെ ഒരേ ഒരു സംശയം ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത്, വിഴിഞ്ഞത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4,500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 800 ചില്ലറ കോടി രൂപ കേന്ദ്ര സർക്കാരും, അപ്പോൾ രണ്ടുപേരും കൂടി ഏകദേശം 5,000 ചില്ലറ കോടി രൂപയാണ് മുടക്കാൻ വേണ്ടി പോകുന്നത്. ഇതുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അതായത് 1, 2, 3 എന്ന് നമുക്കറിയണം. കാരണം കേരളം പോലുള്ള സംസ്ഥാന സംബന്ധിച്ചിടത്തോളം 4,500 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ പണമാണ്. അതുകൊണ്ട് എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് വിശദീകരിക്കാൻ പറ്റുമോ മിനിസ്റ്റർ? അതിനൊരു വിശദീകരണം. വെറുതെ കൊട്ടത്താപ്പ് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും വലിയ പണം മുടക്കുമ്പോൾ എന്ത് അഡ്വാൻറ്റേജ് ആണ് സംസ്ഥാനത്തിന് കിട്ടുക എന്ന് പറയാൻ പറ്റുമോ? അല്ല മിസ് ജേക്കബ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ടും മത്സരിക്കുന്നില്ല. വിഴിഞ്ഞം പോർട്ട് മത്സരിക്കുന്നത് ആരൊക്കെയായിട്ടാണ്? ദുബായ് പോർട്ട്, അതുപോലെ കൊളംബോ പോർട്ട്, സിംഗപ്പൂർ പോർട്ട്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലേക്ക് വരേണ്ടതായ ട്രാൻസ്ഷിപ്മെൻ്റ് വളരെ കൂടുതൽ ഈ 3 പോർട്ടുകളിലാണ് നടക്കുന്നത്. അത് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതിനകത്ത് ഏതായാലും ഇതിനകത്തൊരു PPP പാർട്ട്ണർ വന്നപ്പോൾ ഇതിനകത്ത് പ്രോഫിറ്റബിളാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം അല്ലെങ്കിൽ അവരും വരില്ലല്ലോ. ഇതിൻ്റെ PPP ഘടകം എന്ന് പറയുന്നത് 4,089 കോടി രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 4,089 കോടി രൂപ മുടക്കുന്ന ഒരു ഇൻവെസ്റ്റർക്ക്, അത് പ്രത്യേകിച്ച് തുറമുഖ രംഗത്ത് വളരെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിക്ക് ഇത് ലാഭകരമാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് IFC ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ക്യാബിനറ്റ് അംഗീകരിച്ചത്. അതിനകത്ത് ഗവൺമെൻറ് നേരിട്ട് ഇത് ചെയ്യുന്നതിലൂടെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വിഴിഞ്ഞം വിൽ ബി എ വൈറ്റ് എലഫൻറ്റ് എന്നാണ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് IFC തയ്യാറാക്കി ഗവൺമെൻറ് അംഗീകരിച്ച അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് മുതൽമുടക്ക് കുറച്ചുകൊണ്ട് PPP ഘടകം കുറച്ചുകൂടി കൂട്ടി വെച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റർക്ക് കൂടുതൽ ചരക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയുണ്ട്, ഇൻവെസ്റ്റർക്ക് കൂടുതൽ റിസ്ക് ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഈ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഇൻവെസ്റ്റ് ചെയ്യുന്ന അദാനി ഗ്രൂപ്പിന് കൂടുതൽ ഇവിടേക്ക് ചരക്ക് കൊണ്ടുവരേണ്ടി വരും, കണ്ടെയ്നർ കൊണ്ടുവരേണ്ടി വരും. അവരുടെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ വളരെ കൂടുതലുണ്ട്. അവർക്ക് ലാഭവും കൂടുതലുണ്ടല്ലോ മന്ത്രി, 20 വർഷം കഴിയുമ്പോൾ 1% തൊട്ട് മേപ്പോട്ടേക്കല്ലേ സംസ്ഥാന സർക്കാരിന് തരേണ്ടതുള്ളൂ. പക്ഷെ അപ്പോഴും കേരളത്തിന് കിട്ടുന്ന പ്രയോജനം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അദാനി മുതൽ മുടക്കുന്നു, ബിസിനസ് അദാനി കൊണ്ടുവരുമായിരിക്കാം, ലാഭവും 20 വർഷം വരെ അദാനിക്ക് തന്നെ. കേരളത്തിന്റെ നേട്ടം എന്താണ്? അല്ലല്ല, 20 വർഷമല്ല, അത് തെറ്റാണ്. 15 വർഷം കഴിഞ്ഞാൽ ഓരോ വർഷവും 1% വെച്ച് 40% വരെ ഗവൺമെൻറ് റവന്യൂ ഷെയറാണ്, ലാഭവിഹിതമല്ല. അതുപോലെ പോർട്ട് എസ്റ്റേറ്റിൽ 7ാമത്തെ കൊല്ലം മുതൽ ഗവൺമെൻറ്റിന് 10% ഗവൺമെൻറ്റിന് റവന്യൂ ഷെയർ തരണം. അപ്പോൾ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഇതിനകത്ത് ഷെയറുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് എഗ്രിമെൻറ്റ് എങ്ങനെയായിരുന്നു മനസ്സിലാക്കണം. 30 കൊല്ലത്തേക്ക് ഗവൺമെൻറ് ഒന്നും കിട്ടില്ലായിരുന്നു. ഹലോ, എനിക്ക് നേരത്തെ ഉള്ള മുൻ സർക്കാരിൻ്റെ പിന്നെ പദ്ധതിയുമായിട്ടല്ല എൻ്റെ താരതമ്യം. എൻ്റെ താരതമ്യം വല്ലാർപാടവുമായിട്ടാണ്. നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പം സിംഗപ്പൂരും കൊളംബോയും ദുബായുമായിട്ടാണ് നമ്മൾ പിന്നെ കോമ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് വല്ലാർപാടത്തിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം തുറമുഖ വകുപ്പ് മന്ത്രി കൂടി അങ്ങ് പരിശോധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഓടുന്ന കണ്ടെയ്നർ മദർ വെസൽസിൻ്റെ 80% വല്ലാർപാടത്ത് വരാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് വല്ലാർപാടത്ത് ഇത്തരം പിന്നെ ഷിപ്പുകൾ വരുന്നില്ല, എന്തുകൊണ്ട് കണ്ടെയ്നർ ട്രാൻഷിപ്പിൻ്റെ നടക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷിച്ചിട്ടാണോ ഇതുപോലെയുള്ള മറ്റൊരു പദ്ധതിയിലേക്ക് നമ്മൾ പണം കൊടുക്കാൻ പോകേണ്ടി പോകുന്നുള്ള വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമേ എനിക്കുള്ളൂ. അതെ, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പോർട്ടല്ല വല്ലാർപാടം. വല്ലാർപാടം പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതാണ്. അതുകൊണ്ട് ആ പോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനറലായിട്ട് എന്ത് വിവരങ്ങൾ അറിയാം എന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് വിലയിരുത്തിയിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് പരിധിയിൽ വരുന്ന കാര്യമല്ല. ഈ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആരും വരാതിരുന്നത്. ആദ്യം മനസ്സിലാക്കണം, അന്ന് February 21 ടെൻഡറിൽ ആരും കോട്ട് ചെയ്തില്ലല്ലോ. അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടായിട്ടല്ലേ എല്ലാവരും ചിത്രീകരിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് സംശയം എന്നെ കുറിച്ച് പറഞ്ഞത് കൊച്ചിക്കാരനായ മന്ത്രി തിരുവനന്തപുരത്ത് വരുന്ന പല പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള വലിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ, അത് 10% മാത്രമാണ് അതിന്റെ യൂട്ടിലിറ്റി ഇപ്പോൾ ഉള്ളത്. അത് മുഴുവനും ഉപയോഗിക്കാതെ നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പൊ നമ്മൾ വിഴിഞ്ഞം ലാഭമാവും, കേരളത്തിന് വലിയ നേട്ടമാകുമെന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണ്ടേ? മത്സരിക്കുന്നത് ദുബായിയോടും കൊളംബോയോടോ സിംഗപ്പൂരിനോടോ ആകട്ടെ, ആ മത്സരം തന്നെയാണ് വല്ലാർപാടവും നടത്തിയത്. പക്ഷെ അവിടെ അത് വിജയിച്ചില്ല. ദുബായ് പോർട്ടും അദാനിയേക്കാൾ മുമ്പന്തിയിൽ നിൽക്കുന്ന തുറമുഖ നടത്തിപ്പുകാരാണല്ലോ. ഞാൻ പറയട്ടെ, വല്ലാർപാടത്ത് എത്ര TU കപ്പൽ വരും? MS ജേക്കബ് വല്ലാർപാടത്ത് 8000 TU വരെയുള്ള കപ്പലുകൾ വരാം. 14 അടി മതി. എത്രയാണെന്നറിയാമോ? 8000. എന്തോ ഇത് ഇവിടെ 8000. ഇത് 18,000. വല്ലാർപാടത്ത് വരാം, ഞാൻ സമ്മതിക്കുന്നു. വിഴിഞ്ഞത്തിന് കൂടുതൽ ഡ്രാഫ്റ്റ് ഉണ്ട്, അവിടെ വലിയ വലിയ കപ്പലുകൾ വരാൻ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ വല്ലാർപാടത്ത് വരാമെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് അങ്ങ് പറയേണ്ടതല്ലേ? അങ്ങ് തുറമുഖ വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പം വരാൻ പോകുന്ന തുറമുഖത്തിന്റെ മാത്രമാണോ കേരളത്തിൽ നിലവിലിരിക്കുന്ന പറയേണ്ടത്? അത് കൊച്ചിൻ പോർട്ടും കൊച്ചിൻ പോർട്ടും കേന്ദ്ര ഗവൺമെന്റും വിലയിരുത്തണം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കൊച്ചിൻ പോർട്ടിന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് എല്ലാ വർഷവും ആവശ്യമുണ്ട്. അതിന് 100-200 കോടി രൂപ ചെലവ് വരും. ആ തുക വല്ലാർപാടത്തിൻ്റെ കൊച്ചിൻ നമ്മുടെ കൊച്ചിൻ പോർട്ട് സഹിക്കണം. ഇവിടെ മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് ആവശ്യമില്ല. കാരണം 20 മീറ്ററാണ് ഇവിടുത്തെ ഡ്രാഫ്റ്റ്, മനസ്സിലാക്കണം. ഈ നമ്മൾ ആഴം പറഞ്ഞിട്ട് ആവശ്യമില്ല. അങ്ങനെ വന്നാൽ മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് ആവശ്യമുണ്ടെങ്കിൽ
ഞാൻ തിരിച്ചു വരാം. ശ്രീ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പോർട്ട്, അതാണ് വല്ലാർപാടത്തുള്ളത്. അത് നഷ്ടമാണ്, എന്തുകൊണ്ടാണ് എന്ന് അത് സംസ്ഥാനത്തിന് അന്വേഷിക്കേണ്ട കാര്യമില്ല, ശരി തന്നെയാണ്. പക്ഷേ അത് അവിടെ നിൽക്കുമ്പോഴാണ് വിഴിഞ്ഞത്ത് ലാഭമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദാനി ആയതുകൊണ്ട് മാത്രം, അദാനി ദുബായ് പോർട്ടിനേക്കാൾ വലിയ കച്ചവടം പിടിച്ച് വിഴിഞ്ഞത്ത് കൊണ്ടുവരുമെന്ന് കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കണോ? ഈ അദാനിയും ഗിദാനിയും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാം നമ്മൾ. കാരണം നമുക്കിപ്പോൾ ഇന്ന് ലോകത്ത് നടക്കുന്ന, ലോകം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ മേഖലയോട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ സ്വകാര്യ മേഖലയോട് ബന്ധപ്പെട്ടാണ് നടക്കാറുള്ളത്. ഗവൺമെൻറ് തലത്തിൽ നടക്കുന്ന എത്ര പോർട്ടാണ് ലോകത്തുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പറയുമ്പോൾ മന്ത്രിയോട് ഞാൻ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നെങ്കിൽ ഞാൻ പലതിനോട് യോജിക്കുക അദ്ദേഹം പറഞ്ഞതിനോട്. കാരണം 18 കട തീരത്തോട് ബന്ധപ്പെട്ട് ഇത്രയും ആഴമുള്ളത് അതാണല്ലോ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ പോർട്ടിൻ്റെയും കൊളംബോയുടെയും പ്രത്യേകത ഏതാ? ഇന്ത്യയിലെ ഒരു പോർട്ടും അതുപോലെ കണ്ടല പോർട്ടിന് പോലും ആ സൗകര്യമില്ല. അതുള്ള ഒരു സാധനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നടക്കുമ്പം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ വളരും. ഇത് മാത്രം എത്ര പെർസെൻറ്റ് കിട്ടുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാധ്യത ഒരിക്കലും എറണാകുളം കൊച്ചിക്കില്ല. ഞാൻ കൊച്ചിയെ മോശമാക്കി പറയല്ല, കൊച്ചിക്ക് ആ സാധ്യതയില്ല. ഉള്ളത് നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകണം. അതിലെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അത് മന്ത്രിയോടൊക്കെ ബന്ധപ്പെട്ട ഗഡ്കരിയൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളുടെ സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് ആളുകൾ വരാത്തത്. ഇതുവരെ നമ്മൾ ഇതിനു വേണ്ടി ടെൻഡർ ചോദിച്ചിട്ട് എന്താ വരാത്തത്? ചൈന വരാൻ വന്നല്ലോ. ചൈനയ്ക്ക് എന്താ 2006 സി പി എം അന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവരല്ലേ അവർ? പിന്നെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും ഇപ്പോൾ പറയുന്നത് എന്താ? ഇത് സെക്യൂരിറ്റി റിസ്ക്കാണ്, ഇയാൾ വന്ന അദാനി വന്നാലെന്നാണ്. സെക്യൂരിറ്റി റിസ്ക് എന്നുള്ള വാക്കാണ്. എൻ്റെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ കോപ്പിയുണ്ട്. ഞാൻ ഇങ്ങനെ ഈ ഒരു നിലപാട് ശരിയല്ല. ഇപ്പോൾ കൊച്ചിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഇറങ്ങിയിരിക്കുക. ഇത് ഇങ്ങനെയാണോ ജനങ്ങൾ? നമ്മുടെ കേരളത്തിൻ്റെ വികസനം അതിൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് കോൺഗ്രസോ ബി ജെ പിയോ അല്ലെങ്കിൽ നിങ്ങൾ ജേർണലിസ്റ്റുകളോ ഇതോ മാറ്റിവെച്ചിട്ടാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും ഈ ഇവിടെ ഇന്നത്തെ മദർഷിപ്പ്, ആ മദർഷിപ്പിൻ്റെ ഇപ്പം 1.5 ലക്ഷം ടണ്ണു വരെയുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. നമ്മുടെ എറണാകുളം ഇത് ഡിസൈൻ ചെയ്യുന്ന അവസരത്തിൽ 40,000 ടണ്ണ് വരെയാണ് നമ്മൾ മാക്സിമം ഉണ്ടായിരുന്നത്. 40,000-50,000 ടണ്ണിനപ്പുറമില്ല മദർഷിപ്പ് കൺസെപ്റ്റിൽ. അത് മാറിയിട്ട് മദർഷിപ്പ് കൺസെപ്റ്റിൽ 1.5 ലക്ഷം ടണ്ണ് വരുമ്പം ഇത് കൊളംബോയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഉള്ള എക്സ്പെൻസുകളും കാര്യങ്ങളും വിഴിഞ്ഞം വഴി പോകാൻ പോകുന്നത്, എവിടേക്കാണ് പോകാൻ പോകുന്നത്, ആരാണ് കൊണ്ടുവരാൻ പോകുന്നത്, അതിനെ പറ്റിയാണ് കൃത്യമായൊരു ധാരണ ഇതുവരെ കിട്ടാത്തത്. ആ ചർച്ചയിലേക്ക് വരാം. ശ്രീ സുരേന്ദ്രൻ പിള്ളയ്ക്കും പറയാനുണ്ട് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സുരേന്ദ്രൻപിള്ള, നേരത്തെയും നമ്മൾ വിഴിഞ്ഞൽ ലാഭകരമാവുമെന്നും പറഞ്ഞിട്ടാണല്ലോ നടപ്പാക്കാൻ പോയത്, നമ്മൾ എന്ത് തരം ചരക്ക് നീക്കമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇതിപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞല്ലോ എന്ത് തരം ചരക്ക് നീക്കമാണ്. ഇപ്പോൾ കേരളത്തിലെ തുറമുഖങ്ങളോട് മത്സരിക്കുന്നില്ല, ഇന്ത്യയിലെ തുറമുഖങ്ങളോട് മത്സരിക്കുന്നില്ല, അതെല്ലാം നമ്മൾ പിന്നെ അംഗീകരിക്കാം ഒരു പക്ഷേ. പക്ഷേ ഇപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്താ തോന്നുന്നത്? കേരളത്തിൽ ഒരു സ്വപ്ന പദ്ധതിയാണ്, നമ്മുടെ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ഈ വിഴിഞ്ഞം. ഇപ്പോൾ അദാനിക്ക് കൊടുക്കുന്നതിനോട് ഞങ്ങൾക്കാർക്ക് എതിർപ്പുണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അദാനിക്ക് കൊടുക്കുന്നതിനോട് ഇപ്പോൾ അനുകൂലമായിട്ട് തുറമുഖ മന്ത്രിക്കും ഗവൺമെൻറ്റിനും നല്ല അനുകൂലമാണ്. ഇപ്പോൾ ശ്രീധരൻപിള്ള വക്കീൽ അദ്ദേഹം ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിനും അനുകൂലമാണ്. എന്താ കാര്യം? എന്തെങ്കിലും ആരെങ്കിലും വരട്ടെ എന്നാണ്. പക്ഷേ ഇതിനകത്ത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, യെച്ചൂരി പറഞ്ഞു പിന്നെ ചൈന കമ്പനിക്ക് കൊടുത്തില്ല, ചൈന കമ്പനിക്ക് കൊടുക്കുന്നില്ല എന്ന് യെച്ചൂരി പറഞ്ഞു. അതല്ല, അത് അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറയുകയാണ്. 2010 ഞങ്ങൾ തന്നെ രണ്ട് പേർ, ഈ അദാനി അതുപോലെ തന്നെ പിന്നെ വെൽസ്പൺ, രണ്ട് കമ്പനി 2010 ഓപ്പറേഷൻ സൈഡ് മാത്രം PPP ആയി വന്ന്, അതിൽ രണ്ട് പേരെയും ഞങ്ങൾ സെക്യൂരിറ്റി ക്ലിയറൻസിന് അയച്ചു. അദാനിക്ക് UPS സർക്കാർ സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തില്ല, ചൈന ബന്ധം ആരോപിച്ച്. അവർക്ക് കൊടുക്കണമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, കൊടുത്തില്ല. അതാണ് കാര്യം. അതിനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മന്ത്രി ഉത്തരം പറഞ്ഞില്ല. നമുക്കിപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഒറ്റ കാര്യം ചോദിച്ചാൽ അതിന് വേറെ ഇങ്ങനെ, നിങ്ങളുടെ കാലത്ത് എങ്ങനെ, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ. ഞങ്ങളുടെ കാലത്ത് PPPയും സൈഡ് ഓപ്പറേഷനും ലാൻഡ് ലോഡ് പോർട്ട്, അതാണ് ഞങ്ങളുടെ കാലത്ത് വൈറ്റ് എലിഫൻ്റ് എന്നൊക്കെ പറഞ്ഞ് മന്ത്രി സർവകക്ഷി യോഗത്തിലും പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ കാലത്ത് ഓപ്പറേഷൻ സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ PPP, ബാക്കിയെല്ലാം സർക്കാർ ലാൻഡ് ലോഡ് സർക്കാർ ഉടമസ്ഥയിൽ അത് എക്കാലവും നിലനിൽക്കും. ഇപ്പോൾ തന്നെ ഓഡിറ്റിൻ്റെ കാര്യം ഞാൻ ചോദിക്കണ്ടേ? കാരണം 20 കഴിഞ്ഞിട്ട് പിന്നെ ആണ് നമുക്ക് 1% വരുന്നത്. നമ്മളിപ്പോൾ തീരുമാനിക്കാതെ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? ഇത് ആരാ തീരുമാനിക്കുന്നത്? ഇത് തീരുമാനിക്കണ്ടേ? അതുപോലെ തന്നെ പിന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യം മന്ത്രി പറഞ്ഞു, പിന്നെ ഇവിടെ ആർക്കെങ്കിലും കിട്ടും,
പിന്നെ ഡി പി വേൾഡ് അല്ല പിന്നെ വല്ലാർപാടത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ കിട്ടും. അതാകട്ടെ, പിന്നെ തുറമുഖ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണ മന്ത്രി വളരെ കൃത്യമായിട്ട് മത്സ്യബന്ധന തുറമുഖത്തിന്റെ കാര്യം 1463 കോടി രൂപ മുടക്കണം. കാരണം ഈ ഗവൺമെന്റിന് മുടക്കണ്ടല്ലോ, എന്തെങ്കിലും അല്ലേ അടുത്ത ഒരു ഗവൺമെന്റോ അതിനെ അടുത്ത ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതിയല്ലോ, ആർക്കും മുടക്കണ്ടല്ലോ. മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കണ്ടല്ലോ, ഈ സർക്കാരിനെ സംബന്ധിച്ച് ആ ബാധ്യതയില്ല. മിനിസ്റ്ററെ ശ്രീ സുരേന്ദ്രപിള്ള പറഞ്ഞു വെച്ചത് മിനിസ്റ്റർക്ക് തീരുമാനിച്ചു പോയാൽ മതി, അടുത്ത തവണ വരുന്ന സർക്കാരിന്റെ തലയിലാണ് ഈ ബാധ്യത എന്നാണ്. അല്ല സിന്ധു ഒരു കാര്യം ആലോചിക്കണം, ഈ സുരേന്ദ്രപിള്ളയും അന്നത്തെ മുഖ്യമന്ത്രിയും എല്ലാം കൂടി വിഴിഞ്ഞത്തിൻ്റെ ഒന്നാം ഘട്ടം കല്ലിട്ടു. എന്താ കല്ലിട്ടെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ഒന്നാം ഘട്ടം കല്ലിടൽ 9 മന്ത്രിമാർ കൂടി പോയി, പരിസ്ഥിതി ക്ലിയറൻസിലുള്ള ടേംസ് ഓഫ് റെഫറൻസ് പോലും അന്ന് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാ അത് നോക്കിയേ, നോക്കിയേ നോക്കിയേ, ഇത് നോക്കിയേ, ഇനാഗുറേഷൻ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഫസ്റ്റ് ഫേസ് ഇനാഗുറേഷൻ, ഇത് നോക്ക്, ഇവരെന്താ കല്ലിട്ടത്? പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാതെ. അത് എന്തടിസ്ഥാനത്തിലാ ഞങ്ങള്? അല്ല സുരേന്ദ്രപിള്ള സുരേന്ദ്ര അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതി, വേറെ കൂടുതൽ പറയണ്ട. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങൾ ഈ 1463 കോടി രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പോകുകയല്ല, തെറ്റിദ്ധരിക്കല്ലേ. ഇത് സുരേന്ദ്രപിള്ള ആദ്യം തന്നെ ഈ പ്രോജക്റ്റ് എന്തെന്ന് പഠിക്ക്. ഇതിനകത്ത് സർക്കാർ മുടക്കുന്ന ഫണ്ടും അതുപോലെ ഇൻവെസ്റ്റർ മുടക്കുന്ന ഫണ്ടും ഒന്നിച്ചാണ് ഞങ്ങൾ വർക്ക് നടക്കുന്നത്. അല്ലാതെ ഇന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് പോകുകയല്ല. ഞങ്ങൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ വക കൊള്ളിച്ചിട്ടുണ്ട് കൊടുക്കാൻ പണം. ഇനി വേറെ കാര്യം പറയട്ടെ, ഇവർ 5 കൊല്ലം കൊണ്ട് വിഴിഞ്ഞത്തിന് വേണ്ടി എത്ര കോടി മുടക്കി? 89 കോടി രൂപ. ഞങ്ങൾ എത്ര കോടി മുടക്കിയെന്ന് അറിയാമോ? 500 കോടി രൂപ മുടക്കി. മനസ്സിലാക്കണം, ഇവർ 35 സെന്റ് സ്ഥലം എടുത്തു, ഞങ്ങൾ ബാക്കി മുഴുവൻ സ്ഥലം എടുത്തു. ഇവർ എന്ത് ചെയ്തെന്നാ പറയണേ? ടേംസ് ഓഫ് റെഫറൻസ് പോലും പരിസ്ഥിതി പഠനത്തിൻ്റെ അംഗീകരിപ്പിച്ചെടുക്കാൻ അപേക്ഷ പോലും കൊടുത്തില്ല. വെറുതെ പറഞ്ഞ് മോശമാവണ്ട, അത്രേ ഉള്ളൂ. അല്ല അത് പറയുമ്പോ പിന്നെ പറയാതിരിക്കണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഈ 4 കൊല്ലമായിട്ട് അതിന്റെ യഥാർത്ഥം? ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയത്, ഞങ്ങളാ നടത്തിയത് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ, റെയിൽ കണക്ടിവിറ്റി ഞങ്ങളാണോ ചെയ്തത്, റോഡ് കണക്ടിവിറ്റി ഞങ്ങളാണോ ചെയ്തത്, വാട്ടർ സപ്ലൈ ഞങ്ങളാണോ ചെയ്തത്? ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയ വെറുതെ ആയിരുന്നോ? റെയിൽ കണക്ടിവിറ്റിക്ക് റെയിൽവേ മന്ത്രിക്കും അല്ല റെയിൽവേ വികാസ് പത്രവുമായിട്ട് ഞങ്ങള് എഗ്രിമെന്റ് ധാരണയുണ്ടായില്ലേ? ഞങ്ങള് ബാങ്ക് കൺസോർഷ്യം നിങ്ങളാണോ ചെയ്തത്? ഞങ്ങളല്ലേ ചെയ്തത്? റോഡ് ഉണ്ടാക്കിയത് ആരാ? ഞങ്ങളല്ലേ റോഡ് ഉണ്ടാക്കിയത്? മറ്റത് കാട് പിടിച്ചു കിടന്ന സ്ഥലത്ത് ആ തുറമുഖത്തിൽ ബാബു ഞങ്ങൾ ഉണ്ടാക്കിയ റോഡിലൂടെ അല്ലേ അവിടെ പോയത്? ആ റോഡിന്റെ ഉദ്ഘാടനമല്ലേ അവിടെ നടത്തിയത്? ആ റോഡിലൂടെ സഞ്ചരിച്ചല്ലേ ബാബു തുറമുഖം കണ്ടത്? ബാബു പിന്നെ 4 കൊല്ലമായിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ 4 കൊല്ലമായിട്ട് ഈ അദാനിയെ കൊണ്ടുവന്നതല്ലാതെ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് ഈ കാബട്ടാഷ് നിയമത്തിൽ ഇളവ് അനുവദിപ്പിക്കാൻ നിങ്ങളുടെ കഴിഞ്ഞോ? നിങ്ങൾ എന്താ ചെയ്തത്? ഈ 4 കൊല്ലമായിട്ട് നിങ്ങൾ അവിടെ അടയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നാടൻ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ഒട്ടും അധികമാവില്ല. നിങ്ങൾ ഒരു ചുക്കും അവിടെ ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോ നിങ്ങൾക്ക് മേന്മ പറയാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ 1 ഏപ്രിൽ 20-ാം തീയതി ഈ ടെൻഡർ ഡേറ്റിന്റെ അവസാന തീയതിയിൽ ഒരു ടെൻഡറെങ്കിലും അവിടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ 5 മാർച്ച് ആരും അറിയാതെ ഡൽഹിയിൽ പോയിരുന്ന് മുഖ്യമന്ത്രിയും മറ്റുള്ള ആളുകളുമായിട്ടിരുന്ന് അദാനിയെ മാത്രം വിളിച്ചിരുത്തി 1 ഏപ്രിൽ 24-ാം തീയതി വരെ സമയം നിങ്ങൾ നീട്ടിക്കൊടുത്ത് അദാനി മാത്രം ടെൻഡർ കൊടുത്ത് വേറെ ഏതെങ്കിലും ടെൻഡർകാരെ നിങ്ങൾ വിളിച്ചോ? നിങ്ങൾ ആരുടെങ്കിലും ബന്ധപ്പെട്ടോ? നിങ്ങൾ രഹസ്യ സ്വഭാവമുള്ള കാര്യമല്ലെങ്കിൽ നിങ്ങൾ കേരള ഹൗസിൽ ഇരുന്നുകൂടായിരുന്നോ? നിങ്ങൾക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇരുന്നുകൂടായിരുന്നോ? നിങ്ങൾ എന്തിനാ KV തോമസിന്റെ വീട്ടിൽ പോയത്? നിങ്ങൾ അവിടെ പോയിരുന്നല്ലേ ഇക്കാര്യങ്ങൾ ഉണ്ടാക്കിയത്? അദാനി അല്ലാതെ മറ്റേതെങ്കിലും 2 ടെൻഡർ മേടിച്ച ആളുകളുണ്ടല്ലോ, ശ്രേയുണ്ട്, അവരെ നിങ്ങൾ ബന്ധപ്പെട്ടോ? നിങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയോ? നിങ്ങൾ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം വിദേശത്തായിരുന്നു എന്ന്. അദ്ദേഹമേ ഉള്ളോ ഈ ലോകത്ത്? വേറെ ആരുമില്ലേ? അദ്ദേഹത്തിൻ്റെ ബാക്കി ഉദ്യോഗസ്ഥന്മാരാരുമില്ലേ? അവരുമായിട്ട് ബന്ധപ്പെട്ടോ? തുറമുഖ മന്ത്രി ബന്ധപ്പെട്ടോ? നിങ്ങൾ പിന്നെ 1 ഏപ്രിൽ 20-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അങ്ങനെയുള്ള ന്യായമൊന്നും നിങ്ങൾ പറയണ്ട. ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് ഞങ്ങൾ നടത്തിയ പരിശ്രമത്തിൽ ശ്രീ സുരേന്ദ്രപിള്ള താങ്കൾക്കും അദാനിയോട് എതിർപ്പൊന്നുമില്ല, നടപ്പാക്കുന്ന രീതിയിൽ മാത്രമേ പരാതി ഉള്ളൂ. പിന്നെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കട്ടെ. ശ്രീ കെ ബാബു മറുപടി പറഞ്ഞോളൂ. ഇതെല്ലാം പല പ്രാവശ്യം അല്ല സിന്ധു സൂര്യകുമാറേ, ഇതിന്റെ ടെൻഡർ 14 തവണ നീട്ടി വെച്ചതാ.
അഞ്ച് പ്രീ ബിഡ് മീറ്റിംഗ് നടന്നതാണ്. സുരേന്ദ്രപിള്ളതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ വെറുതെ വർത്താനം. ഇതിന്റെ പരിസ്ഥിതി എന്നാണ് കിട്ടിയത്? അദ്ദേഹം പറയട്ടെ, പറഞ്ഞോളും മിനിസ്റ്റർ. ഇതിനകത്തെ ലാൻഡ് ലോഡ് മോഡലിന് ഇവർ പറഞ്ഞപ്പോഴും 970 കോടി രൂപ അതിനകത്ത് പി 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 ഘടകമാണ്. ഇവർ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, 18/10/2010 ഇവരെ ഇറക്കിയ ഒരു ഓർഡർ ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. എനിക്ക് സമയക്കുറവുള്ളത് മൂലം ഇതിപ്പോ എല്ലാം പി 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 ആയി. അവിടെ ഏറ്റെടുക്കുന്ന ഭൂമി മുഴുവൻ അദാനിക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്ന സൗകര്യത്തിലായി. അല്ലെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. 970 കോടി രൂപയുടെ അതിനകത്ത് തുറമുഖം നടത്തിപ്പ് മാത്രമല്ല, അതിന്റെ സൂപ്പർ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും പി 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 ആണ്. ഞാൻ അതിന്റെ ഓർഡർ നിയമസഭയിൽ വായിച്ചു കേൾപ്പിച്ചതാണ്. ശ്രീ കെ ജെ ജേക്കബ് ചോദിച്ചതുപോലെയാണ്, കേരളം ഇത്രയും പൈസ മുടക്കുന്നു, നമ്മളെ പോലെ അധികം വരുമാനമൊന്നും ഇല്ലാത്ത ഒരു സംസ്ഥാനം ഇത്രയും പൈസ മുടക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു റിട്ടേൺ കിട്ടണം. അത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമോ? ഇത് ഏത് ബിസിനസ്സിലും അദാനി നടത്തിയാലും ദുബായ് പോർട്ട് നടത്തിയാലും പരാജയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത്രയും ഒരു റിസ്ക് എടുക്കുന്ന സംഭവത്തിൽ നമ്മുടെ നേട്ടം നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തും? എന്ത് നേട്ടം? അല്ല, ഞാൻ പറയാം. ഒന്ന്, ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരും തുറമ രംഗത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നില്ല. ഇപ്പൊ ഇവര് കൊടുത്ത ലാൻകോ കൊണ്ടപ്പള്ളി തുറമുഖ രംഗത്തുള്ളവരായിരുന്നില്ല. ഇപ്പൊ എൽസ്മൻ തുറമുഖ രംഗത്തുള്ളവരായിരുന്നില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് തുറമുഖ രംഗത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി വന്നത്. രണ്ട്, ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറവും ഇൻവെസ്റ്ററുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുമാണ്. അതുകൊണ്ട് അവർക്ക് റിസ്ക് ഉള്ളതിനകത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ റിസ്ക് ഇൻവെസ്റ്റർക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ 12% സ്വകാര്യ ഉടമയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 12% റിസ്ക്കാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 33% അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ റിസ്ക്കും വളരെ കൂടുതലാണ്. ഏതായാലും ഈ ഗവൺമെൻറ്റിന് 20-ാമത്തെ കൊല്ലം മുതലല്ല ഷെയർ കിട്ടുന്നത്, 15-ാമത്തെ കൊല്ലം മുതൽ ലാഭവിഹിതമല്ല റവന്യൂ ഷെയറാണ് കിട്ടുന്നത്. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും പരിരക്ഷിച്ചുകൊണ്ടാണ് ഈ എഗ്രിമെന്റ്. പക്ഷേ പ്രതിപക്ഷം ചെയ്യുന്നത് അദാനിയോട് ഞങ്ങൾ എതിരല്ല. ആദ്യം എന്താ പറഞ്ഞത്? ഇതിന്റെ അകത്ത് രാഷ്ട്രീയം ഒഴിവാക്കാൻ ശ്രീധരൻപിള്ള പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം ഒഴിവാക്കാനാണ് എനിക്കും താല്പര്യം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തന്നെ 32% മാത്രമാണ്, അതായത് 32% ഉണ്ട് എന്ന് പറയും, 32% മാത്രമാണ് പ്രൈവറ്റ് ഇൻവെസ്റ്ററുടെ ഇൻവെസ്റ്റ്മെന്റ്, ബാക്കി 72% സംസ്ഥാന ഗവൺമെന്റിന്റെയാണ്. 72% ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ 5,000-ത്തിലധികം കോടി രൂപ സർക്കാർ നടത്തിയാൽ എന്ത് ലാഭമാണ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റിന് എന്താണ് നാട്ടുകാരോട് പറയാനുള്ളത് എന്നൊരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം അദാനി പിന്നെ തുറമുഖ നടത്തിപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു വല്ലർപാടത്ത് നടത്തിയത്. അത് കേരളത്തിലെ സർക്കാരിന് കൂടി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കേരളത്തിലെ താമസക്കാരെ ഒഴിവാക്കി റെയിൽ കണക്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ പാലം പണിത് വെച്ചിരിക്കുന്ന വല്ലാർപാടത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞിട്ട് ഈ 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്, നാട്ടുകാരോട് എന്താണ് പറയുന്നത് കൃത്യമായിട്ട് പറയാമോ? മുഖ്യമന്ത്രി മന്ത്രി, നമുക്ക് ഇത്ര തൊഴിൽ വരും, ഇത്ര അധികം ഇന്ന വ്യവസായങ്ങൾ വരും. കാരണം 10 വർഷം മുമ്പ് ഇതേ തൊഴിലവസരം എത്രയുണ്ട് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ കേരളത്തിന് എന്ത് നേട്ടമെന്ന് താങ്കൾ ആദ്യം ചോദിച്ചു, പിന്നീട് ഞാനും ചോദിച്ചു, പക്ഷേ എന്തൊക്കെ നേട്ടങ്ങൾ എന്ന് ക്രോഡീകരിച്ച് പറയാൻ പറ്റുന്നില്ല. ഇനി എന്തുതരം ചരക്കായിരിക്കും ഈ വഴി പോകാൻ പോകുന്നത്? ഇല്ല, രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണക്ക് പറയണ്ടേ? ബിസിനസ് പറയണ്ടേ? എന്തെങ്കിലും പറയണ്ടേ? അതല്ലാതെ നമ്മൾ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ബാബു എറണാകുളത്ത് നിന്നുള്ള ആളല്ലേ, അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി അല്ലായിരുന്നു മെട്രോ റെയിൽ? ആ പദ്ധതി വൈറ്റിൽ നിന്ന് പേട്ടയിലേക്ക് പോകാൻ പണമില്ല, നിർത്തിവെക്കേണ്ട വന്നില്ലേ? എറണാകുളം കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പണം കടമേടിച്ചിട്ടല്ലേ ഇപ്പോൾ നമ്മളെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ നമ്മൾ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആ പദ്ധതിയുടെ വയബിലിറ്റി എന്ത്? നമ്മളെപ്പോലെയുള്ള സംസ്ഥാനം ഇത്രയധികം പണം മുടക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ അകത്ത് റിട്ടേൺ കിട്ടുക എന്നൊരു ചോദ്യം. കൊച്ചിയിൽ നിൽക്കുമ്പോൾ വല്ലാർപാടത്തെ സിന്ധു മുമ്പ് പറഞ്ഞ പോലെ അവിടെ ആഴ്ചയിൽ ഒരു കപ്പൽ രണ്ട് കപ്പലോ വരുന്നത്,
എന്തുകൊണ്ട് വരുന്നില്ല എന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ഇല്ലാത്ത സർക്കാർ വീണ്ടും കൊണ്ടുപോയി പണം മുടക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ അന്വേഷിക്കാൻ ചോദിക്കേണ്ട ഈ ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, വിശദീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു മന്ത്രി കെ ബാബു ഈ ചർച്ചയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ് ശ്രീ കെ ജെ ജേക്കബ്. പക്ഷേ ഒരു സംശയം എനിക്കുണ്ട്, ഞാൻ താങ്കൾ ഇത്രയധികം ഇതിനെപ്പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വിഴിഞ്ഞത്ത് എന്ത് തരം ചരക്ക് നീക്കമായിരിക്കും നടക്കുക? സിന്ധു, ഇത് ലോകത്തിലെ എല്ലാ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുകളും എല്ലാ തുറമുഖങ്ങളും സക്സസ് ആകണമെങ്കിൽ അതിനോടനുസരിച്ച് അതിനോടനുബന്ധിച്ച് ഒരു വ്യവസായ മേഖലയുണ്ടാകണം. ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന് പറഞ്ഞാൽ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് കണ്ടെയ്നറുകൾ വന്നാലും മതി. പക്ഷേ വല്ലാർപാടത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ കാബോട്ടേഷനിലോ ഇളവ് കൊടുത്തു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചു മനസ്സിലാകുന്നത് ഒരൊറ്റ കണ്ടെയ്നർ പോലും ഈ കാബോട്ടേഷനിലയുടെ ഇളവനുസരിച്ച് ഈ വല്ലാർപാടത്ത് വന്നിട്ടില്ല. കാരണം ഇതിന് വലിയ ലോബി വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് നേരെ കൊളംബോയിലേക്ക് പോയാൽ മതി. ഇതിൽ നിയമങ്ങൾ ഇളവ് ചെയ്തെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, പിന്നെ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് വല്ലാർപാടത്ത് കപ്പലുകൾ, ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. കേന്ദ്ര സർക്കാരിന് 2,000 കോടി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ മൂലമ്പള്ളിയിൽ ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണ് അതവിടെ വെച്ചത്. അപ്പോൾ ലോകത്തിലെ എല്ലാ തുറമുഖങ്ങൾക്കും ഒന്നുകിൽ അവരുടേതായ ഒരു വ്യവസായ ഒരു ഏരിയ വേണം, അല്ലെങ്കിൽ മറ്റ് തുറമുഖങ്ങളിൽ നിന്ന് കപ്പൽ വരാനുള്ള ഒരു ഫെസിലിറ്റി വേണം. ഇത് രണ്ടും വല്ലാർപാടത്ത് സംഭവിക്കേണ്ടതായിരുന്നു, സംഭവിച്ചില്ല. എനിക്കതിന് ഉത്തരവാദിത്തം ഇല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന മന്ത്രിയല്ലേ, ഇവിടെയുള്ള തന്നെ പോർട്ടല്ലേ ഇത്? കൊച്ചിൻ പോർട്ട് മുങ്ങാൻ വേണ്ടി പോകുന്ന ബഹുമാനപ്പെട്ട ഗഡ്കരി പറഞ്ഞ് വളരെ കറക്റ്റാണ്, ഐ വിൽ ക്ലോസ് ഡൗൺ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സിന്ധു, ഈ ലാസ്റ്റ് ബസ്സാണ് സ്വപ്ന പദ്ധതിയാണെന്നൊക്കെ പറയുന്നത്, നമ്മളൊരു ഗെയിലിൻ്റെ ഒരു പദ്ധതി, പെട്രോളിൻ്റെ ഒരു ഗ്യാസ് പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയിൽ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മളൊരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ടില്ല. പൈപ്പ് ലൈൻ ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം വരട്ടി നിർത്തിയിരിക്കുകയാണ് ഈ സർക്കാർ. ഇനി ഞങ്ങൾ അടുത്ത സർവകക്ഷി സമ്മേളനത്തിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വപ്ന പദ്ധതി, ലാസ്റ്റ് ബസ്, ഇങ്ങനെയൊക്കെ പറയുമ്പം ഇതിന് ചെറിയ പദ്ധതികൾ, ഇതൊക്കെ 4,000-5,000 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പം നാട്ടുകാർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ എഴുന്നേറ്റ് പോയിട്ടെന്നാണ് കാര്യം. സ്വപ്ന പദ്ധതി എന്നുള്ള ടേമല്ല നമുക്കറിയേണ്ടത്. പണം മുടക്കുമ്പോൾ എന്ത് കിട്ടും എന്ന് നാട്ടുകാർ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ശ്രീ ശ്രീധരൻപിള്ള, താങ്കൾ വികസനത്തിന് വേണ്ടി നിന്നു, രാഷ്ട്രീയം ഒഴിവാക്കാം എന്ന് പറഞ്ഞു. രാഷ്ട്രീയം ഒഴിവാക്കാം, പക്ഷേ ഈ കേരളത്തിന്റെ നേട്ടം എന്താണ് എന്ന്, എന്തൊക്കെ തരം വരുമാനമാണ് സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ, ഇത്രയും 5,000 കോടിയോളം മുടക്കുന്ന ഒരു വലിയ പദ്ധതിയിൽ അത് ചോദിക്കാൻ ഈ നാട്ടിലെ ആളുകൾക്ക് അവകാശമില്ല? അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, വേണ്ടതാണ്. ഞാൻ അതുകൊണ്ട് സുതാര്യമാകണമെന്ന് പറഞ്ഞു. പക്ഷേ ജേക്കബ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു നിലക്ക് യോജിക്കാൻ സാധിക്കില്ല. വല്ലാർപാടം പദ്ധതിയെ സംബന്ധിച്ച് എന്താണതിൻ്റെ പറ്റിയ തകരാറ്, അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുകയല്ലേ ജേക്കബും ഞാനും എല്ലാ പാർട്ടിയും കൂടെ ശ്രമിക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് വല്ലാർപാടം ഇങ്ങനെ ആയതുകൊണ്ട് വിഴിഞ്ഞം വേണ്ട, വിഴിഞ്ഞം നേട്ടമുണ്ടെന്ന് ഇന്ത്യ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഓൾ പാർട്ടിയും തീരുമാനിച്ചതാണ്. ഇന്ത്യയിലെ എല്ലാ സംവിധാനവുമാണ്. അതിൽ ലാഭനഷ്ടത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ലാഭനഷ്ടം എന്ത് കിട്ടും? ലാഭനഷ്ടത്തിനാണോ സർക്കാരുകൾ മുടക്കുന്നത്? ക്ഷേമ ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ജനങ്ങൾക്ക് ഞാൻ ചേക്കാം, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലവസരങ്ങൾ ഡയറക്റ്റായിട്ട് വരുന്നതാണോ? ഇപ്പോൾ തന്നെ എൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ജോലി കിട്ടും? പിന്നെ അതിൽ നേരത്തെ പറഞ്ഞ ശരിയാണ് സുരേന്ദ്രമുള്ള പറഞ്ഞത്, കാരണം കേരളത്തിലുള്ള ആൾക്കാർക്ക് കിട്ടണം, അത് നമ്മൾ ക്ഷമിക്കണം, അത് കൂട്ടായ്മയെ നമ്മൾ ക്ഷമിക്കേണ്ടതാണ്. മറിച്ച് എല്ലാത്തിലും ഈ നെഗറ്റീവ് കാണുന്ന സമീപനം, ദോഷങ്ങൾ ഏത് പദ്ധതി നോക്കിയാലും അതിൻ്റെ ദോഷം കണ്ടുപിടിച്ചിട്ട് വിഴിഞ്ഞം വേണ്ട, വിഴിഞ്ഞം പദ്ധതിയെ വേണ്ട. ഞാൻ ചോദിക്കട്ടെ, വിഴിഞ്ഞത്തുള്ളത്രയും കരയോട് ചേർന്നിട്ട് ഇത്രയും ആഴമുള്ള ഇന്ത്യയിൽ എവിടെ ഒരെണ്ണം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കും? ആർട്ടിഫിഷ്യലായിട്ട് ദുബായ് പോർട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണ്. പക്ഷേ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യം നമുക്കുള്ളത് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയത്ത്, ഇപ്പം ഇവിടെ ഈ എറണാകുളത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാനത് കാണിച്ച്, ഞാൻ ഈ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണിക്കുക, ഇത് കാണിച്ചിട്ട് തമിഴ്നാട്ടുകാർക്ക് അതിന് പ്രയോജനം വിഴിഞ്ഞം പദ്ധതി വന്നാലും പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പം രാഷ്ട്രീയമാണ് നികൃഷ്ടതയാണ് ഇത്ര സമീപനം. വിഴിഞ്ഞ പോലെ പദ്ധതി വന്നു കഴിഞ്ഞാൽ അതോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വികസനത്തിന്റെ ആകെത്തുകയാണ് കണക്കാക്കേണ്ടതായിട്ടുള്ളത്. അതിൽ നിങ്ങൾ കണക്ക് വെച്ചിട്ട് 3,000 കോടി മുടക്കി അതിന് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടണം, ഇത്ര ഇതല്ല. ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതു സ്വത്താണ്, ആ സ്വത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, കാലക്രമത്തിൽ പ്രയോജനകരമാക്കാനുള്ള ശ്രമം നടക്കണം. വല്ലാർപാടത്തെ പറ്റിയ പരാജയം എന്താണെന്നുള്ളത് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വേറെ ഡിസ്കസ് ചെയ്യണം. വല്ലാർപാടത്തിന്റെ കാര്യത്തിലുണ്ടായ പാളിച്ചകൾ എന്തൊക്കെയാണെന്നെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, വല്ലാർപാടത്തേക്ക് വന്നു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സെക്യൂരിറ്റി ഉള്ളത്? സെക്യൂരിറ്റി ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചോ? ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് മിനിസ്റ്റർ പറഞ്ഞത് ഇത് കേരളക്കാരെ എന്നും ഒന്നും പറ്റില്ല, കേരളത്തിൽ ഇതിൽ എല്ലാം ദോഷമേ കാണുകയുള്ളൂ, എല്ലാവരും അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആവാം. അവസാനമായി താങ്കൾക്ക് പറയാനുള്ളത്?
ഇത് നമ്മളൊരു വികസന പദ്ധതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വികസന വിരുദ്ധർ എന്ന് പറയുന്നതിൻ്റെ അത്ര മര്യാദകേടുണ്ട്. വിഴിഞ്ഞം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാം, അതിന് ഒരു വ്യത്യാസമില്ല. എൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമേ ഉള്ളൂ, വല്ലാർപാടത്ത് വരാൻ പറ്റുന്ന കപ്പലുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് അവിടെ പണം മുടക്കിയ സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ആര് ആരതിന് നടപടിയെടുക്കണം? കേന്ദ്രമായാലും കേരളമായാലും ആരെങ്കിലും നടപടിയെടുക്കണം. നമ്മൾ അതും സ്വപ്ന പദ്ധതിയായിരുന്നു, ഒരുപാട് കാലം നമ്മൾ നടന്നതാണ് സ്വപ്നം. അതിനും ലാസ്റ്റ് ബസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഴിഞ്ഞത്തിന്റെ ലാസ്റ്റ് ബസ്സിൽ മാത്രം എന്താ ഇപ്പൊ ഇത്ര താല്പര്യം? അല്ല, വിഴിഞ്ഞത്തിന്റെ ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കാലാവധി തീരാൻ പോകുന്നു. ഇനി ഒരു കൊല്ലം കഷ്ടിച്ചേ ഉള്ളൂ. ഈ ഒരു കൊല്ലത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ നടത്തി പിന്നെ പൂർത്തിയാക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ അരുവിക്കര തെരഞ്ഞെടുപ്പ് മുന്നിൽ കിടക്കുന്നു. ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബഹളം ഉണ്ടാക്കി ഇതെല്ലാം കാണിച്ചു വെച്ചത്. ഇതിനകത്ത് ഞങ്ങൾ ആരും എപ്പോഴും ഇപ്പോൾ കെ ജെ ജേക്കബ് പറഞ്ഞ ഉന്നയിച്ച കുറേ സംശയങ്ങൾ യഥാർത്ഥ ന്യായമല്ലേ? മന്ത്രി അതിന് ഉത്തരം പറയേണ്ട ആളല്ലേ? അതുപോലെ തന്നെ ഞാനിവിടെ ഉന്നയിച്ച കാര്യങ്ങൾ ഞാനിപ്പോൾ പിന്നെ അദാനിക്ക് എതിർത്തുകൊണ്ട് വിഴിഞ്ഞത്തിന് എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആളല്ല, ഒരിക്കലും ആയിരുന്നില്ല. ഞങ്ങളെല്ലാം ഇത് കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ്. പക്ഷേ ഒറ്റ ചോദ്യം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇങ്ങനെ വിഴിഞ്ഞ അദാനി വരുന്നു, അദാനി പോലൊരാൾ വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ്? ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു കപ്പൽ വന്ന് അടുത്ത് കഴിഞ്ഞ് 60 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു തരുന്ന ഒരു പദ്ധതി ഇപ്പോൾ ശ്രീ ജേക്കബിന് ഒരുപക്ഷെ മനസ്സിലാവും. അതിൻ്റെ ലീഡിങ് ചാനൽസ്, ടേണിംഗ് സർക്കിൾ, ബ്രേക്ക് വാട്ടർ, ഇതെല്ലാം എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത്? അത് ഏത് കണ്ടീഷൻ? ഇത് കണ്ടീഷൻ വേണ്ടേ? ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു, മന്ത്രി മിണ്ടിയില്ലല്ലോ. ഓഡിറ്റിൻ്റെ കാര്യം, ഓഡിറ്റ് അദാനിയാണ് നടത്തുന്നതെങ്കിൽ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഒരു പൈസ ലാഭവും കാണത്തില്ല, കേരളത്തിന് ഒരു പൈസ കിട്ടാനും പോകുന്നില്ല. ഇത് സംബന്ധിച്ച് എല്ലാ രേഖകളും വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു സർക്കാർ. അതുപോലെ തന്നെ എഗ്രിമെന്റ് ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാവരുടെയും സംശയം തീർത്തു തരും എന്നാണ് പറയുന്നത്. വികസനത്തിന് ആരും എതിരല്ല, അദാനിക്കും എതിരല്ല. പദ്ധതി നന്നായി നടപ്പാക്കുക, നാടിന് ഗുണം വരിക എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ചെറിയൊരു ഇടവേളയാണ് ഇനി.